ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നേഴ്സാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സോയാബീൻ ഗ്രേവിയുമായിട്ടാണ്. ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്ങനെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം വെച്ച് കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ പിഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതേപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. പിന്നീട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 അല്ലി കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തതായി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ 2 സവാള നീളത്തിൽ അരിഞ്ഞാണ് ഇതും കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചതച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് തക്കാളി ഇതുപോലെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും കൂടി ഒന്ന് ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ മൂടി വെച്ച് വേവിച്ചാൽ മതി. എന്നിട്ട് നമുക്കത് തുറന്ന് നോക്കാം. സോയാബീൻ ഒക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്ത് വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് 1 നാരങ്ങയുടെ നീരാണ്. അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ വിനാഗിരിയാണ്. നാരങ്ങയുടെ നീരാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് ആണ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അല്പം മല്ലിയിലയും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, അതുപോലെ ബ്രേക്ക് ഫാസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മുടെ സോയാബീൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.